എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്, നമുക്കറിയാം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഏവരും തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അതോടൊപ്പം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഈ ഒരു ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. നേരെ നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക, നമുക്ക് ഗാന്ധിജിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ്? എവിടെ വെച്ചായിരുന്നു ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത്? ശ്രദ്ധിച്ചു കേൾക്കുക. ഉത്തരം ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗിൽ വെച്ചായിരുന്നു ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജി പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജി ഒരു മഹത് വ്യക്തിയെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു വ്യക്തി ആരാണ്? ഉത്തരം അയ്യങ്കാളി. അടുത്ത ചോദ്യം, ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് എന്തായിരുന്നു? ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉപ്പ് കുറുക്കി സത്യാഗ്രഹം ചെയ്തിരുന്നു, ആ ഒരു യാത്രയുടെ പേര് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ദണ്ഡിയാത്ര. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി നിന്നു. അങ്ങ് ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം അന്ന് ഉണ്ടായിരുന്നത്. ഏതായിരുന്നു ആ ഗ്രാമം? ഇത് വളരെ പ്രാധാന്യമുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആ ഒരു ഉത്തരം ഇതാണ്, നൌഖാലി. അടുത്ത ഒരു ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഉത്തരം ക്ഷേത്ര പ്രവേശന വിളംബരത്തെ. ക്ഷേത്ര പ്രവേശന വിളംബരത്തെയായിരുന്നു അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക്. ഓക്കെ, പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷൻ. അടുത്ത ചോദ്യം, നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ വിടുക അല്ലെ. ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ മഹത്വചനമാണ്, അദ്ദേഹത്തിന്റെ വചനമാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആരാണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഉത്തരം കെ രാമകൃഷ്ണ പിള്ള. അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നു. ഉത്തരം കെ രാമകൃഷ്ണ പിള്ള, അദ്ദേഹമാണ് ആദ്യമായി ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത്, ഉത്തരം സി രാജഗോപാലാചാരി. അടുത്ത ഒരു ചോദ്യം, ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? ഗാന്ധി കൃതികളുടെ
പകർപ്പവകാശം ആർക്കാണ്? ഉത്തരം: നവജീവൻ ട്രസ്റ്റ്. നവജീവൻ ട്രസ്റ്റ്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വെള്ളത്തോൾ രചിച്ച കവിത ഏതാണ്? ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വെള്ളത്തോൾ രചിച്ച കവിതയാണ്. ഉത്തരം: എന്റെ ഗുരുനാഥൻ. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? ഉത്തരം: മഹാദേവ ദേശായി. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ്? ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലായിരുന്നു? ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. അടുത്ത ചോദ്യം: മീരാബൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ ആരാണ്? അവരുടെ പേരാണ് ചോദിച്ചത്. മീരാബൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ. ഉത്തരം: മാഡലിൻ സ്ലേഡ്. മാഡലിൻ സ്ലേഡ്. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാമാണ്? ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാം? ഉത്തരം: ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. അടുത്ത ചോദ്യം: സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം: യേശു ക്രിസ്തു. അടുത്ത ചോദ്യം: ഒരു വരി നൽകിയിട്ടുണ്ട്, രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യന് ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? രക്തമാംസങ്ങളോടെ ഇതുപോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ചോദ്യം: ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്? ഉത്തരം: 1915 ജനുവരി 9. ഇതിന്റെ സ്മരണാർത്ഥം നമ്മൾ എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു. അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ വികാരാതീതനായ ദേശീയ നേതാവ് ആര്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം: നമുക്കറിയാം ഗാന്ധി എന്ന സിനിമ അല്ലെ? റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉത്തരം: ജോൺ ബ്രെയ്ലി. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ്? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത്? ഉത്തരം: സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചത് എങ്ങനെയാണ്? ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചത്? ഉത്തരം: ഐക്യരാഷ്ട്രസഭ അതിന്റെ പതാക പകുതി താഴ്ത്തിക്കെട്ടി ദുഃഖം പ്രകടിപ്പിച്ചു. അടുത്ത ചോദ്യം: ഗാന്ധിജിയെ കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം: ശ്യാം ബെനഗൽ. ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ വർണ്ണ വിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടനയുടെ പേര് എന്താണ്? ഉത്തരം: നാച്ചുറൽ ഇന്ത്യൻ കോൺഗ്രസ്. ഇത്രയും ചോദ്യങ്ങളോടെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.